സഹോദരങ്ങളെ, വധൂവരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹത്തായ പുണ്യകർമ്മത്തിന് വേണ്ടിയുള്ള ഇവിടെയുള്ള ഒരുമിച്ച കൂടൽ പരലോകയാത്രയിൽ ആരംഭിക്കുന്ന ജീവിതത്തിലെ ആദ്യത്തെ ഭവനമാകുന്ന ഖബറിൻ്റെ ഏകാന്തത മുതൽ നമുക്ക് വിജയിക്കാനുള്ള, സന്തോഷിക്കാനുള്ള ഒരു വലിയ വഴിയായി, ഉപാധിയായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിർബന്ധത്തിൻ്റെ മുന്നിൽ വൈകിയ വേളയിൽ അനുഗ്രഹങ്ങളുടെയും അനുമോദനങ്ങളുടെയും 1000 ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി വിശുദ്ധമായ ജീവിതത്തിൻ്റെ മഹനീയമായ മേഖലയിലേക്ക് കടന്നു പോകുന്ന ഇഷാദ് സുമയ്യ ദമ്പതിമാരുടെ ജീവിതത്തിൻ്റെ അടിത്തറയാകുന്ന വിവാഹ മംഗളകർമ്മത്തിൻ്റെ സാക്ഷികളാകാൻ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭിമന്യരായ ഉസ്താദന്മാർ ഉൾപ്പെടെ നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ വൈകിയ വേദിയും വേളയുമായതുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇവിടെ വായിക്കപ്പെട്ട ഓതപ്പെട്ട ഹദീസ് ഇദാ ഖാതബ ഇലൈകും അത്തല്ലൂന ദീനഹു വഖുലുഖുഹു, ദീനും സൽസ്വഭാവമുള്ളവരുമായ ആണും പെണ്ണും പരസ്പരം കുടുംബ ജീവിതം ആരംഭിക്കുന്നതിനാവശ്യമായ വിവാഹവേദിയിലേക്ക് കടന്നു വരാനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഹാജരായാൽ എത്തപ്പെട്ടാൽ ഫസവ്വിജു, നിങ്ങൾ ആ ദീനും സൽസ്വഭാവവും നോക്കി വിവാഹ മംഗള കർമ്മത്തിന് തയ്യാറാകണമെന്ന് ഓരോ രക്ഷിതാക്കളോടും ഓരോ യുവാക്കളോടും സമുദായത്തിലെ ഓരോ വ്യക്തിത്വങ്ങളോടും ആദരവായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വഇല്ലാത്ത ഫലു, നിങ്ങൾ ദീനും സൽസ്വഭാവവും ഉള്ളവർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും സമ്പത്ത് നോക്കി, തറവാട് നോക്കി, സൗന്ദര്യം നോക്കി, കുടുംബത്തിന്റെ വിശാലത നോക്കി, നാട്ടിലെ പ്രമാണിത്വത്തെ നോക്കി, തറവാടിത്വത്തിന്റെ മഹത്വങ്ങളെയും വിശാലയും നോക്കി നിങ്ങൾ വിവാഹം മുടക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടവർ വരുമെന്ന് കണ്ട് സമ്പത്തിന്റെ വിശാലത ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോയാൽ ഒരുപാട് കുഴപ്പങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാശങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം വളരെ അർത്ഥത്തിൽ അനുഭവത്തിന്റെ മുന്നിൽ വളരെ വെള്ളി വെളിച്ചം പോലെ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ സാക്ഷികളാണ് നാം ഓരോരുത്തരും. ലോകത്താദ്യമായി നടന്ന വിവാഹം ആദം നബി അലൈഹി സലാം ഹവ്വ ദമ്പതിമാരുടെ വിവാഹം സ്വർഗത്തിലായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിവാഹങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലെ സ്വർഗമാകുന്ന മസ്ജിദുകളിലാകണമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ സന്ദേശമുണ്ട്. വിവാഹ മൂല്യത്തിന്റെ അളവ് നോക്കിയിട്ടല്ല, വിവാഹ മൂല്യം അഥവാ വിവാഹ മഹർ നോക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് വധുവിന്റെ പിതാവ് വരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ പൊന്നമോളെ നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതം ഹലാലാകുന്ന വളരെ ലളിതമായ ഒരു ഒരു ഇസ്ലാമിന്റെ ഏറ്റവും ബലിഷ്ഠമായ കരാർ ഉടമ്പടി എന്ന് പറഞ്ഞ മഹത്തായ കർമ്മത്തെ ഇന്ന് ഭൗതികവൽക്കരിച്ച് ആധുനികവൽക്കരിച്ച് പുത്തൻ ഫാഷനുകൾക്കും പരിഷ്കാരങ്ങൾക്കും വിധേയമാക്കി മനുഷ്യന് വലിയ ഭാരം ചുമക്കുന്ന ഒരു ഒരു വേദിയാക്കി മാറ്റിയിട്ട് മതവും ജാതിയും വേണ്ട, നമുക്ക് സ്നേഹവും പ്രേമവും മതിയെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോയി ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി മിടക്കിടുന്നവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അവർ നിങ്ങളെ നരകത്തിലേക്കാണ് വിളിക്കുന്നത്, പിന്നാലെ പോകരുത്, അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. വിവാഹം നിങ്ങൾക്ക് സ്വർഗം നേടിത്തരാനുള്ള ഏറ്റവും വലിയ വഴിയായി, ഉപാധിയായി കണ്ടുകൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ഐസറുഹ ഏറ്റവും ചെലവ് കുറഞ്ഞ ലളിതമായ രീതിയിൽ നമ്മുടെ പൊന്നുമക്കളുടെ വിവാഹങ്ങൾ നടത്താൻ തീരുമാനമെടുക്കുകയും അത് ഭൂമിയിലെ സ്വർഗമാകുന്ന മസ്ജിദുകൾ വെച്ച് നടത്താനും നാം തീരുമാനമെടുക്കാനുള്ള ഒരു വലിയ സന്ദർഭമായി, അതിന്റെ ഒരു സാഹചര്യമായി ഇതിനെ കാണുകയും ഇന്ന് വിവാഹിതരാകുന്ന നിഷാദ് സുമയ്യ ദമ്പതിമാർക്ക് അല്ലാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. അഴകും അതവും
സാലിഹ്യങ്ങളും സാലിഹത്തുകളുമായി മാറുന്ന മക്കളെ നൽകുമാറാകട്ടെ. ഈ വിവാഹത്തിന്റെ സാക്ഷികളാൽ എത്തിച്ചേർന്ന പ്രാർത്ഥന ഈ മനസ്സോടുകൂടി വന്നു ചേർന്ന എന്റെ അഭിമന്യരായ ഗുരുനാഥന്മാർക്കും എന്റെ സഹപാഠികൾ സഹപ്രവർത്തകർ സമകാലികരായ മുഴുവൻ ഉലമാക്കൾക്കും മുത്തായ്മീങ്ങൾക്കും മുഴുവൻ നാളുകൾക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഈ ദമ്പതിമാർക്ക് പ്രാർത്ഥന ഓതിക്കൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു ഏറ്റവും നല്ല ജീവിതം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് 1000 അഭിവാദനങ്ങളും അഭിനന്ദനത്തിന്റെ പൂച്ചത്തിനും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തവക്കുലാക്കി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുമതിയോടുകൂടി തന്നെ ഈ നിക്കാഹ് ആരംഭിക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും ദുനിയാവിൽ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോകത്ത് ജന്നത്തുൽ ഫിർദൗസിൽ ഉന്നതമായ വീട് നമ്മുടെ വഫാത്തായി പോയ മുഴുവൻ ഉസ്താദന്മാർക്കും നമുക്കും അല്ലാഹു നൽകി സഹായിക്കട്ടെ. 1000 അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.